ഓരോരിടം സംസം ജലം പോലെ പരിശുദ്ധം. സംസം ജ്വല്ലേഴ്സ് കൂട്ടുപാടം പള്ളിക്കുന്ന്. സംസം ജ്വല്ലേഴ്സ് റംസാൻ ടെലിക്യൂസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഫസ്റ്റ് കോളർ ലൈനിലുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, സംസം ജ്വല്ലേഴ്സ് റംസാൻ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? പേരൊന്നുകൂടെ പറയൂ. ഹലോ ഹലോ, ക്ലിയർ ആയില്ല. സ്പീക്കർ ഒന്ന് ഓഫ് ചെയ്യോ ഫോണിന്റെ. ഷിഫിൻ ആണോ പറഞ്ഞത്? ഓക്കെ, ഷിഫിൻ എവിടെ നിന്ന് വിളിക്കുന്നു? അരക്കുപറമ്പ്. ഹലോ ഹലോ, അരക്കുപറമ്പ് എന്നാണോ വിളിക്കുന്നത്? ഓക്കെ, എന്താ ചെയ്യുന്നത് ഷിഫിൻ? പഠിക്കുകയാണോ? എത്രയിലാ പഠിക്കുന്നത്? രണ്ടിലാണ് പഠിക്കുന്നത്. ഏത് സ്കൂളിലാ പഠിക്കുന്നത്? ഓക്കെ, ഷിഫിൻ നമ്മുടെ പ്രോഗ്രാമിൽ മുൻപ് വിളിച്ചിട്ടുണ്ടോ? ഓക്കെ, അപ്പൊ നമുക്കിവിടെ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ്, ഇസ്ലാമിക് റിലേറ്റഡ് ആയിട്ടുള്ള മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ്. മൂന്ന് ക്വസ്റ്റ്യൻസിനും കറക്റ്റ് ആൻസർ പറയുകയാണെങ്കിൽ സംസം ജ്വല്ലേഴ്സ് നൽകുന്ന ഒരു നല്ല ഗിഫ്റ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. ഇസ്രായേൽ എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രവാചകൻ ആരാണ്? ഇസ്രായേൽ എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രവാചകൻ ആരാണ്? ഓപ്ഷൻസ് പറഞ്ഞോട്ടെ. ഓപ്ഷൻ എ, യാക്കൂബ് നബി അലൈഹിസലാം. ഓപ്ഷൻ ബി, സുലൈമാൻ നബി അലൈഹിസലാം. ഓപ്ഷൻ സി, യൂനുസ് നബി അലൈഹിസലാം. യാക്കൂബ് നബി അലൈഹിസലാം. ഉറപ്പിക്കുകയാണോ? കറക്റ്റ് ആൻസർ ആണ്. ഇനി രണ്ട് ക്വസ്റ്റ്യൻസ് കൂടെ ബാക്കിയുള്ളൂ, രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. അല്ലാഹു അല്ലാഹു കാറ്റിനെ കീഴ്പ്പെടുത്തി കൊടുത്ത പ്രവാചകൻ ആരാണ്? അല്ലാഹു കാറ്റിനെ കീഴ്പ്പെടുത്തി കൊടുത്ത പ്രവാചകൻ ആരാണ്? ഓപ്ഷൻസ് പറഞ്ഞോട്ടെ. ഹലോ ഹലോ, ഓപ്ഷൻസ് പറഞ്ഞോട്ടെ. ഓപ്ഷൻ ക്വസ്റ്റ്യൻ, അല്ലാഹു കാറ്റിനെ കീഴ്പ്പെടുത്തി കൊടുത്ത പ്രവാചകൻ. ഹലോ ഹലോ, ഇപ്പൊ കേൾക്കുന്നുണ്ടോ? അല്ലാഹു കാറ്റിനെ കീഴ്പ്പെടുത്തി കൊടുത്ത പ്രവാചകൻ ആരാണ്? ഓപ്ഷൻസ് പറഞ്ഞോട്ടെ. സുലൈമാൻ നബി അലൈഹിസലാം. ഓപ്ഷൻസ് ഇല്ലാതെ തന്നെ ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. ഇനി ഒരേ ഒരു ക്വസ്റ്റ്യൻ കൂടിയേ ബാക്കിയുള്ളൂ, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആദ് സമൂഹത്തിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകൻ ആരാണ്? ഹലോ, എന്താ പറഞ്ഞ കേട്ടില്ല. ക്ലൂ എന്ന് പറയുമ്പോൾ രണ്ടക്ഷരമാണ് ഈ പ്രവാചകന്റെ പേരിനുള്ളത്, വേറെ ക്ലൂസ് ഒന്നും ഇല്ല. ലൂത്ത് നബി അലൈഹിസലാം. അത് ഉറപ്പിക്കുകയാണോ? ഉത്തരം തെറ്റിപ്പോയി, ഹൂദ് നബി അലൈഹിസലാം ആയിരുന്നു കറക്റ്റ് ആൻസർ. കുഴപ്പമില്ല, അടുത്ത ദിവസം വീണ്ടും വിളിക്കാം. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. ഹലോ, സംസം ജ്വല്ലേഴ്സ് ഇസ്ലാമിക് ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? റൈഹാനത്ത്. ഓക്കെ, എവിടെ നിന്ന് വിളിക്കുന്നു റൈഹാനത്ത്? അലനല്ലൂർ. ഓക്കെ, എന്താ ചെയ്യുന്നത്? പഠിക്കുകയാണോ? ഹൗസ് വൈഫാണോ? ജോലിയുണ്ടോ? ഹൗസ് വൈഫാണ്. ഓക്കെ, നമ്മുടെ പ്രോഗ്രാമിൽ മുൻപ് വിളിച്ചിട്ടുണ്ടോ? ആദ്യമായിട്ട് വിളിക്കുകയാണ്. ഓക്കെ, നമ്മളിവിടെ ഇസ്ലാമിക് റിലേറ്റഡ് ആയിട്ടുള്ള മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. ഫസ്റ്റ് രണ്ട് ക്വസ്റ്റ്യന് ഓപ്ഷൻസ് ലഭിക്കും, മൂന്നാമത്തെ ക്വസ്റ്റ്യന് ഓപ്ഷൻസ് ഒന്നും ലഭിക്കില്ല. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. മൂന്ന് ക്വസ്റ്റ്യൻസിനും കറക്റ്റ് ആൻസർ പറയുകയാണെങ്കിൽ സംസം ജ്വല്ലേഴ്സ് നൽകുന്ന ഒരു നല്ല ഗിഫ്റ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം.
എളുപ്പമുള്ളതാണ്, ഇതിന് ഓപ്ഷൻസ് ലഭിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. മീം ഇല്ലാത്ത സൂറത്ത് ഏതാണ്? മീം എന്ന അക്ഷരം ഇല്ലാത്ത സൂറത്ത് ഏതാണ്? ഇതിന് ഓപ്ഷൻസ് വേണോ? മീം ഇല്ലാത്ത സൂറത്ത്, അതെ, ഓപ്ഷൻസ് വേണോ? ഓപ്ഷൻ എ സൂറത്തുൻ നാസ്, ഓപ്ഷൻ ബി സൂറത്തുൽ സജദ, ഓപ്ഷൻ സി സൂറത്തുൽ കൗസർ. സൂറത്തുൽ കൗസർ, അത് ഉറപ്പിക്കുകയാണോ? കറക്റ്റ് ആയിട്ടുള്ള ആൻസറാണ്. ഇനി നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻസ് കൂടെയാണ് ബാക്കിയുള്ളത്, രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇക്റഅ് എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? ഇക്റഅ് എന്ന പദത്തിന്റെ വായിക്കുക, വളരെ ശരിയായിട്ടുള്ള ഉത്തരമാണ്. ഓപ്ഷൻസ് തരാതെ തന്നെ ഉത്തരം കറക്റ്റാക്കി പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇനി ഒരേ ഒരു ക്വസ്റ്റ്യനെ ബാക്കിയുള്ളൂ, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഖുർആനിലെ എത്രാമത്തെ അധ്യായമാണ് സൂറത്തുൽ മറിയം? 19. വളരെ ശരിയായിട്ടുള്ള ഉത്തരമാണ്. അപ്പോൾ ഇത്ത നമ്മുടെ പ്രോഗ്രാമിൽ വിന്നർ ആയിരിക്കുകയാണ്. ഗിഫ്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് നമ്മുടെ സംസം ജ്വല്ലേഴ്സ് നിന്ന് ഇത്തയെ വിളിക്കും. ഈ നമ്പറിൽ വിളിക്കും. ഓക്കെ, താങ്ക്സ് ഫോർ കോൾ. ഹലോ, സംസം ജ്വല്ലേഴ്സ് ഇസ്ലാമിക് ടെലിഗ്രസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? റസീന. റസീന, ഓക്കെ, എവിടെ നിന്ന് വിളിക്കുന്നു? എടത്തനാട്ടുകര. ഓക്കെ ഓക്കെ, നമ്മുടെ പ്രോഗ്രാമിൽ മുൻപ് വിളിച്ചിട്ടുണ്ടോ? വിളിച്ചിട്ടില്ല, ആദ്യമായിട്ട് വിളിക്കുകയാണ്. ഓക്കെ, നമ്മുടെ പ്രോഗ്രാമിൽ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക, ഇസ്ലാമിക് റിലേറ്റഡ് ആയിട്ടുള്ള മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. മൂന്ന് ക്വസ്റ്റ്യൻസിനും കറക്റ്റ് ആൻസർ പറയുകയാണെങ്കിൽ സംസം ജ്വല്ലേഴ്സ് നൽകുന്ന ഒരു അടിപൊളി ഗിഫ്റ്റ് ഉണ്ടായിരിക്കും. സംസം ജ്വല്ലേഴ്സിന് പോയിട്ടുണ്ടോ കോട്ടോപ്പാടം? കണ്ടിട്ടുണ്ട്, പോയിട്ടില്ല. ആ ഓക്കെ, അപ്പൊ ഇനി തീർച്ചയായിട്ടും അവിടെ പോയിട്ട് ഒരു പർച്ചേസ് ഒക്കെ നടത്തുക. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനെ പറ്റി സൂചനയുള്ള സൂറത്ത് ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനെ പറ്റി സൂചനയുള്ള സൂറത്ത് ഏതാണ്? ഓപ്ഷൻസ് പറഞ്ഞോട്ടെ. ഓപ്ഷൻ എ സൂറത്തു തൗബ, ഓപ്ഷൻ ബി സൂറത്തുൽ ബക്കറ, ഓപ്ഷൻ സി സൂറത്തുൻ നസ്ർ. സൂറത്ത് തൗബ, അത് ഉറപ്പിക്കുകയാണോ? മൂന്നാമത്തെ സൂറത്തുൻ നസ്ർ. ബക്കറയാണോ? സൂറത്തുൽ ബക്കറ അതാണോ? ആലോചിച്ചിട്ട് ഒന്ന് ഉറപ്പിച്ചോളൂ. വഫാത്തിനെ കുറിച്ച് പറഞ്ഞ സൂറത്തല്ലേ? അതെ, വഫാത്തിനെ പറ്റി സൂചനയുള്ള സൂറത്ത് ഏതാണ്? സൂറത്തുൻ നസ്ർ ഉറപ്പിക്കല്ലേ? കറക്റ്റ് ആൻസർ ആണ്. ഇനി രണ്ട് ക്വസ്റ്റ്യൻസ് കൂടെ ബാക്കിയുള്ളൂ, രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദുന്നൂറൈനി എന്നറിയപ്പെടുന്ന ഖലീഫ ഏതാണ്? ദുന്നൂറൈനി എന്നറിയപ്പെടുന്ന ഖലീഫ ഏതാണ്? ഓപ്ഷൻസ് പറഞ്ഞോട്ടെ. ഓപ്ഷൻ എ ഉമർ റളിയല്ലാഹു അൻഹു, ഓപ്ഷൻ ബി ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഓപ്ഷൻ സി അലി റളിയല്ലാഹു അൻഹു. ഓപ്ഷൻ എ ഉമർ റളിയല്ലാഹു അൻഹു, ഓപ്ഷൻ ബി ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഓപ്ഷൻ സി അലി റളിയല്ലാഹു അൻഹു. അറിയപ്പെടുന്ന ഖലീഫ ആരാണ്?
ഉസ്മാൻ. അലിയാണോ? അലി റളിയല്ലാഹു അൻഹു. അത് ഉറപ്പിക്കുകയാണോ? ഓപ്ഷൻ ബി ആണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. അത് ഉറപ്പിക്കുകയാണോ? വീണ്ടും കറക്റ്റ് ആൻസർ ആണ്. ഇനി ഒരേ ഒരു ക്വസ്റ്റ്യനെ ബാക്കിയുള്ളൂ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഖുർആനിൽ പരാമർശിക്കപ്പെട്ട മൂന്ന് സ്വർഗീയ പഴങ്ങൾ ഏതൊക്കെയാണ്? ഇതിന് ഓപ്ഷൻസ് ഇല്ല. തീൻ. ഓക്കെ, മൂന്ന് പഴങ്ങൾ പറയണം. തമ്ര, തീന്, പിന്നെ ഏതാണ്? ഹലോ, അനാർ. അനാർ. ഇത് മൂന്നും ഉറപ്പിക്കുകയാണോ? തീന്, തമ്ര, അനാർ. അനാർ. ഇത് മൂന്നും ഉറപ്പിച്ചു. മൂന്നും കറക്റ്റ് ആവണം കേട്ടോ. ഉത്തരം ശരിയാവണമെങ്കിൽ മൂന്ന് പഴങ്ങളാണ് പ്രത്യേകമായിട്ട് വിശേഷിപ്പിച്ചിട്ടുള്ളത്. മൂന്ന് സ്വർഗീയ പഴങ്ങളാണ് ആ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. ആ മൂന്ന് പഴങ്ങളാണ് ചോദിക്കുന്നത്. ഹലോ. ഹലോ, പഴത്തിന് മലയാളത്തിൽ പറഞ്ഞാലും കുഴപ്പമില്ല. ഇനി അറബി വേർഡ് ആണെങ്കിൽ അങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ. ഏതൊക്കെയാണോ ഉറപ്പിച്ചിട്ട്? പെട്ടെന്ന് ഈത്തപ്പഴം. പിന്നെ ഈത്തപ്പഴം. അത് ഉറപ്പിക്കുകയാണോ? അത് മൂന്നും ഉത്തരം ചെറുതായിട്ട് തെറ്റിപ്പോയി. അതില് റുമ്മാൻ പഴം, അത്തിപ്പഴം, മുന്തിരി, ഇത് മൂന്നും ആയിരുന്നു. കുഴപ്പമില്ല, അടുത്ത ദിവസം വീണ്ടും വിളിക്കൂ. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. ഹലോ, സംസം ജ്വല്ലേഴ്സ് റംസാൻ ജ്വല്ലേഴ്സിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? അൻസിൽ. ഓക്കെ, എവിടെ നിന്ന് വിളിക്കുന്നു? മണ്ണാർക്കാട്. ഓക്കെ, മോന് മുൻപ് നമ്മുടെ പ്രോഗ്രാമിൽ വിളിച്ചിട്ടുണ്ടോ? ഇല്ല, ആദ്യമായിട്ട് വിളിക്കുകയാണ്. ഓക്കെ, നമ്മുടെ പ്രോഗ്രാമിൽ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. ഫസ്റ്റ് രണ്ട് ക്വസ്റ്റ്യനും ഓപ്ഷൻസ് ലഭിക്കും, മൂന്നാമത്തെ ക്വസ്റ്റ്യനും ഓപ്ഷൻസ് ഒന്നും ഇല്ല. മൂന്ന് ക്വസ്റ്റ്യനും ക്ലിയർ ആക്കുകയാണെങ്കിൽ സംസം ജ്വല്ലേഴ്സ് നൽകുന്ന ഒരു അടിപൊളി ഗിഫ്റ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, മോനെ എത്രയിലാണ് പഠിക്കുന്നേ? അഞ്ചിലാണ് പഠിക്കുന്നത്. ഏത് സ്കൂളിലാണ് പഠിക്കുന്നേ? ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഇസ്ലാം സ്വീകരിക്കാൻ പ്രേരിപ്പിച്ച സൂറത്ത് ഏതാണ്? ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഇസ്ലാം സ്വീകരിക്കാൻ പ്രേരിപ്പിച്ച സൂറത്ത് ഏതാണ്? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഓപ്ഷൻസ് പറഞ്ഞോട്ടെ. ഓപ്ഷൻ എ സൂറത്തു ത്വാഹ, ഓപ്ഷൻ ബി സൂറത്തുൽ മുൽക്ക്, ഓപ്ഷൻ സി സൂറത്തുൽ ഇഖ്ലാസ്.
ഓപ്ഷൻ സി സൂറത്തുൽ ഇഖ്ലാസ്. അത് ഓർപ്പിക്കുകയാണോ? ഓർപ്പിച്ചു. ഉത്തരം തെറ്റിപ്പോയി. സൂറത്ത് ത്വാഹ ആയിരുന്നു കറക്റ്റ് ആൻസർ. കുഴപ്പമില്ല മോനെ, അടുത്ത ദിവസം വീണ്ടും വിളിക്കാം. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. ഹലോ, സംസം ജ്വല്ലേഴ്സ് റംസാൻ ടെലികിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഹലോ, മുഹമ്മദ് വിബിൻ റിദിൻ. ഓക്കെ, എവിടെ നിന്ന് വിളിക്കുന്നു? ഭീമനാട്. ഓക്കെ, മോൻ എന്താ ചെയ്യുന്നത്? പഠിക്കുന്നുണ്ടോ? എത്രയിലാ പഠിക്കുന്നേ? രണ്ടിലാണ് പഠിക്കുന്നത്. ഏത് സ്കൂളിലാണ് പഠിക്കുന്നേ? ഓക്കെ, നമുക്കിവിടെ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഭൂമിയിൽ വെച്ച് അള്ളാഹുവുമായി നേരിട്ട് സംസാരിച്ച പ്രവാചകൻ ആരാണ്? ഭൂമിയിൽ വെച്ച് അള്ളാഹുവുമായി നേരിട്ട് സംസാരിച്ച പ്രവാചകൻ ആരാണ്? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഓപ്ഷൻസ്: ഓപ്ഷൻ എ മൂസ നബി അലൈഹിസലാം, ഓപ്ഷൻ ബി ഈസ നബി അലൈഹിസലാം, ഓപ്ഷൻ സി ആദം നബി അലൈഹിസലാം. മൂസ നബി അലൈഹിസലാം ആണ്. ആദം നബി അലൈഹിസലാം. അത് ഉറപ്പിക്കുകയാണോ? ഉത്തരം തെറ്റിപ്പോയി. മൂസ നബി അലൈഹിസലാം ആയിരുന്നു കറക്റ്റ് ആൻസർ. കുഴപ്പമില്ല, അടുത്ത ദിവസം വീണ്ടും വിളിക്കാം. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. നമ്മളിപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നത് ഭീമനാട് നിന്ന് മുഹമ്മദ് റിദിനായിരുന്നു. റിദിൻ്റെ ഈ ഒരു കോളോട് കൂടി നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ദിവസം കാണാം. അസ്സലാമു അലൈക്കും. സംസം ജലം പോലെ പരിശുദ്ധം. സംസം ജ്വല്ലേഴ്സ് കോട്ടപ്പാടം പള്ളിക്കുന്ന്.